ഞങ്ങളുടെ സൗകര്യമല്ലേ പോകും. നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങളിവിടെ മണ്ണെണ്ണ ഒഴിച്ച് ബെഡ്റൂം ഒഴിച്ച് ഇത്രയും അംഗങ്ങൾ മരിക്കും മക്കളെ കൊണ്ടുവന്ന്. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരെ ആ പെണ്ണുങ്ങൾ ചെയ്ത വേലയ്ക്ക് ഞങ്ങളെയും കൂടെ ക്രൂശിക്കേണ്ട കാര്യമുണ്ട്. എന്റെ ചരുവത്തിന് എന്നെ എച്ച് വെള്ളം കോരി എന്റെ തല വഴിയെ ഒഴിച്ച്. പോട്ടുകൊല്ലത്ത് മത്സ്യക്കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾ തമ്മിലുണ്ടായ വാഗ്വാദം കയ്യാങ്കളിയിൽ കലാശിച്ചതിനെ തുടർന്ന് പോട്ടുകൊല്ലം പോലീസ് ഇടപെട്ട് ചർച്ച നടത്തി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ജീവിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പോകുന്ന വരിയിലൊന്നും ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, കാല് തേയ്മാനം. ഞങ്ങളിവിടെ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നു. ഈ 10-20 കിലോമീറ്റർ ദൂരമുള്ള വീട്ടുകാരും ലോഡിങ്ങുകാരും കൂടെയാണ് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഈ എടുത്ത മത്സ്യം വിൽക്കാതെ ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്നത്. ഞങ്ങൾ അടിക്കാനറിയ ഓടി ഓടി വരുന്നത്. ഞങ്ങളിവിടെ ഇരുന്ന് ഇപ്പം ഇവിടെ വരുന്നതായി ഒരു ഇവിടെ നിൽക്കുന്ന ആ സഹോദരൻ ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ നിൽക്കുന്ന ഇവ ഞങ്ങളെ രാത്രി തൊട്ടേ പീഡിപ്പിക്കാൻ തുടങ്ങുക. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിവിടെ മണ്ണെണ്ണ ഒഴിച്ച് ബെഡ്റൂം ഒഴിച്ച് ഇത്രയും അംഗങ്ങൾ മരിക്കും മക്കളെ കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു നീതി കിട്ടണം. ഇപ്പം ഇവർ ഈ മേളിലത്തെ അമ്മ എത്ര വീട്ടുകാർ കലക്ടറിൻ്റെ അപേക്ഷ കൊടുത്തെന്ന് പറയുന്നു ഓപ്പിട്ട് ഇവിടെ ആരെ ഇരിക്കണ്ടെന്ന്. അവർക്ക് താഴെ ഹാള് കെട്ടാനാണ് ഞങ്ങളെ ഒഴിവാക്കുന്നത്. ഞങ്ങൾ അപ്പുറത്തിരുന്ന് കച്ചവടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയുടെ അന്ന് എൻ്റെ അടുത്തിരുന്ന് ഒരു സ്ത്രീ അവരെടുത്തോണ്ട് വന്ന് എന്നെ പോലെ എടുത്ത മീൻ അത് തീർന്ന് വീണ്ടും പോയി അവർ മീൻ എടുത്തോണ്ട് വന്ന്. ഞാൻ പറഞ്ഞിത് ദൈവത്തിന് പിടിക്കത്തില്ല, ഇങ്ങനെ ഞാൻ എൻ്റെ മീൻ വിൽക്കട്ടെ, ഞാനും വില കൂടി എടുത്തു പോയി. അപ്പോൾ അത് വിൽക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ ചരുവത്തിന് എന്നെ എച്ച് വെള്ളം കോരി എൻ്റെ തല വഴിയെ ഒഴിച്ച്. അതിലുണ്ടായ പ്രശ്നമാണ് ഈ നിരപരാധികളുടെ വയറ്റത്തടിച്ചത്. അത് 100% സത്യമുള്ള കാര്യമാണ്. ഞാനിന്ന് ഈ 2 ദിവസം കൊണ്ട് 10-2000 രൂപയുടെ മരുന്ന് ഞാൻ മേടിക്കുകയാണ്. കിടുകലും പനിയെടുത്ത് ആ ഐസ് വെള്ളയെന്ന് പറയുന്നത് നല്ലതാണ്ട് ഇതുപോലെ കൂളിങ് കിടന്ന വെള്ളമായിരുന്നു എന്നെ ആ മേരി എന്ന് പറയുന്ന ആ ചേച്ചി എന്നെ പൊക്കി ഒഴിച്ചത്. അങ്ങനെ എനിക്ക് വേണ്ടി തന്നെ ഈ ചായക്കടയിലുള്ള എല്ലാവരും വന്ന് എനിക്ക് വേണ്ടി അവർ സംസാരിച്ച് മേളിലുള്ള ആളുകളും ഈ ചെയ്ത അനീതിയാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ് അവർ 3 സ്ത്രീകളുണ്ട് അനിയത്തി ചേട്ടത്തിയാര് മേരിയുടെ അനിയത്തിമാർ എന്നെ വന്ന് കൈവച്ച്. എന്നാലും ഞാൻ നിസ്സഹനായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നതല്ലാതെ അവരെ ഞാൻ ഒന്നും പറയാനോ പിടിക്കാനോ പോയില്ല. ഈ 2 ദിവസം കൊണ്ട് ഇപ്പോൾ 10-2000 രൂപ എന്നിൽ നിന്ന് പോയി. ഞാൻ എൻ്റെ ഇളയ മോളെ കെട്ടിച്ച് ഞാൻ വലിയൊരു കടവും വേദനയായിട്ടിരിക്കുക. എനിക്ക് ജോലി ചെയ്ത് തരാൻ ആരുമില്ല മോളെ. ഞാൻ അത്രയും പ്രയാസത്തിൽ കിടക്കുക. എനിക്കൊരു വീട് പോലും ഇല്ല. ജീവിക്കണ്ട, ഞങ്ങൾ മരുന്ന് മണ്ണ് മാറ്റണം. ഞങ്ങൾ ഒരുപാട് മത്സ്യമാരുടെ പിടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിതിനകത്തുള്ള ചുമട്ടുകാരായിരുന്നാലും വെളിയിലുള്ളവരായിരുന്നാലും ഒരുപാട് ഞങ്ങളെ ഇപ്പം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത എല്ലാം ഇവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ ചെലവിനികളും ഞങ്ങൾക്ക് നിവർത്തിയുണ്ടെങ്കിൽ ഈ ചെലവിൽ വന്ന് ഞങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ഒരുപാട് മാനസികമായിട്ട് ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിന് ഞങ്ങൾക്കൊരു പോയിൻ്റ് വഴി കിട്ടണം, അതിന് വേണ്ടി തന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. വഴക്ക് കൂടിയപ്പോഴത്തേക്ക് കാണാം തമ്മിൽ ഇടിക്കുകയും ചരുവം വെച്ചടിക്കുകയും ചരുവം വെച്ചടിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിതറിഞ്ഞില്ല. ഞങ്ങളറിയാതെ വെളുപ്പിനെ പോയി നീണ്ടവരെ പോയി ഞങ്ങൾ ഇച്ചിരി മീൻ എടുത്തോണ്ട് വന്നു. മീനെടുത്തിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർ ഞങ്ങളെ ഇരുത്തത്തില്ല. കാര്യം എന്ത്? അതിനാണ് അത് രാത്രി അടി. ഞങ്ങളെല്ലാം അടിച്ചത്, അവർ 4 പേരെല്ലാം അടിച്ചത്. ഞങ്ങളെന്ത് പിഴച്ച്? അത് ഒരാൾ ചെയ്തതിന് എല്ലാവർക്കും സിറ്റ്. ഞങ്ങളിന്ന് 2 ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ അവിടെയുള്ളൊരു സമ പരിസര ഞങ്ങൾ ഇന്നലെ പറഞ്ഞ് ഞങ്ങൾ എടുത്തോണ്ട് വന്ന മീൻ വിറ്റ് മാറട്ട്, പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. ഇപ്പോൾ വിപ്പിക്കണ്ടേ? ഞങ്ങൾ 10-25,000 രൂപയുടെ മീൻ 3 പേരായിട്ട് എടുത്ത്, 30,000 രൂപയുടെ മീൻ 3 പേരെടുത്ത്. ആ മീൻ ദാ ഇവിടെ കിടക്കുന്നു. മേടിക്കാൻ വരുന്നവർ പോലും മേടിക്കാതെ പോകുന്നു. മേടിക്കാൻ വരുന്നവരെ നിന്ന് പറയാ മേടിക്ക, മീൻ മേടിക്കല്ലേ മേടിക്കല്ലേ ഇവ നിന്നുകൊണ്ട് പറയുന്നു. ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങളിത് എവിടെ കൊണ്ട് വിൽക്കും? ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരെ ആ പെണ്ണുങ്ങൾ ചെയ്ത വേലയ്ക്ക് ഞങ്ങളെയും കൂടെ ക്രൂശിക്കേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ മിക്കുള്ളവരും ഭർത്താവില്ലാത്തവരും രോഗികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. നടക്കാൻ പയ്യ, ചരുവം കൊണ്ടുപോയി നടക്കുന്ന ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാർഗം മുട്ടിയാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ കടലിച്ചാവ് മരിക്കേണ്ട രീതികളാണ്, ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എന്തു ചെയ്യണം? ഇതിനൊരു നീതി ഞങ്ങൾക്ക് കാണിക്കണം മോനെ.